ആരാടാ ഇവൻ? ഭക്തകുചേലനോ അതോ ഭക്തമാർക്കണ്ടേനോ? സന്തോഷമായോ? കൂടുതൽ വല്ലതും വേണോ? വേണ്ട, നന്നായി വരട്ടെ. അയ്യോ, തളാങ്കു തരകിടതോ, ഇത് സുധാരണല്ലേ. സുധാര, ഇതെന്ത് കോലം? നിനക്കിത് എന്ത് പറ്റി? ശരീരവും മനസ്സും ഒക്കെ ശുദ്ധമായിക്കോട്ടെ എന്ന് കരുതി ഞാൻ മൂകാംബികയിൽ ഭജനം ഇരിക്കുകയായിരുന്നു. നീയോ? എന്തരിന്? ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ. അപ്പൊ ഇതിനു മുമ്പ് പ്രവേശിച്ചതൊക്കെയോ? അത് വല്ലതൊരു പ്രവേശനമാണോടോ നടനം? ഇനിയല്ലേ ശരിയായ പ്രവേശനം? ഞാൻ ലക്ഷ്മിയെ അച്ഛനൊക്കെ ഒന്ന് കാണട്ടെ, പ്രസാദം തരാം കേട്ടോ. മൂന്ന് മാസം കൂടിയേ ഉള്ളൂ തമ്പുരാട്ടി മേജറാകാൻ. ഗൃഹസ്ഥാശ്രമികൾ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. എന്റെ കാര്യം തളാങ്ക് തരികടോ. വൃത്തികെട്ടവൻ. അച്ഛ, നീ വരുന്ന വണ്ടി കൃത്യമായിട്ടൊന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ കാർ അയക്കുമായിരുന്നല്ലോ. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ വിളിക്കുന്ന പോലെ വിളിക്കാടാ, വല്ലവരും കേക്കും. ജയ് മൂകാംബിക. ജയ് മൂകാംബിക. ആരാണ്ട് വരുന്നുണ്ടാ? എന്റെ ഗുരുവായൂരപ്പ. ജയ് മൂകാംബിക. ലക്ഷ്മി എവിടെ ജാനു അമ്മേ? ഞാൻ വന്നു പറയൂ. പറയാം. നീ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ, കുളിക്കാൻ നിൽക്കാൻ പറ്റോ? ചെയ്യേ. ഓ, രാവിലെ ഹോട്ടലിൽ നിന്ന് കുളിയുന്നതിനേക്കാൾ ഞാൻ ഈ കോലം കെട്ടിയത്. അല്പം ഓവറാണ് മോനെ നിന്റെ ഈ കോലം. മറ്റേ വർത്താനം പറഞ്ഞോ, തന്തയാണെന്ന് ഞാൻ വിചാരിക്കല. മനുഷ്യനെ പിടിച്ചോ, കോലം കെട്ടിച്ചിട്ട് നിർത്തു. വല്ലവരും കേൾക്കും. നീ ആ പെണ്ണിന്റെ റൂമിലേക്ക് ചെല്ലേ. കുഞ്ഞേ, ആ ജന്തു വന്നിട്ടുണ്ട്. ആര്? സുധാകരൻ. എന്റെ ജാനുമേ, എനിക്ക് വയ്യ, എങ്ങനെ ഒന്ന് ഒഴിവാക്കുന്നേ? അവൻ വന്നേച്ച് പൊയ്ക്കൊള്ളു. കള്ളൻ മൂവാമ്പി എന്നുള്ള വരവാ. വന്നാ പോവത്തില്ല, അതും ഇതൊക്കെ പറഞ്ഞിരിക്കും. അതിന് ഞാൻ വഴി കണ്ടിട്ടുണ്ട്. ആ വിഷ്ണുവിനെ ഇങ്ങോട്ട് വിളിക്കാം, പാട്ട് പഠിക്കാനുണ്ടെന്ന് പറയാം. തൽക്കാലത്തേക്ക് ഒഴിയല്ലോ, ബാക്കിയുള്ളത് പിന്നെ നോക്കാം. ആ, വേഗം വിളിപ്പിക്കാം. ഞാൻ പിന്നെ കഴിച്ചോളാം. മൂകാംബികയല്ലേ? ഞാനും പിന്നെ കഴിച്ചോളാം. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കണം, ഞാൻ ഇപ്പൊ വരാം. ഇരിക്കൂ സുധിയേട്ടാ, ഇരിക്കൂ. എന്താ വിളിച്ചത്? സുധിയേട്ടൻ. ആശ്വാസമായി. കഴിഞ്ഞ തവണ നമ്മൾ തമ്മിൽ കണ്ടപ്പോ എന്നെ എന്താണ് വിളിച്ചതെന്ന് ഓർമ്മയുണ്ടോ ലക്ഷ്മിക്ക്? ഇറങ്ങടാ പട്ടി ഇവിടുന്ന്. ലക്ഷ്മി, ലക്ഷ്മി പ്ലീസ്, ശബ്ദം ഉണ്ടാക്കരുത്. ഞാനൊരു കളിതമാശ കാണിച്ചതല്ലേ? കൊച്ചു പെമ്പിള്ളേരെ മുറി കയറി അവരുടെ തുണി വലിച്ച് കീറുന്നാണോ നിന്റെ കളിതമാശ? നിന്നെ ഇന്ന് ഞാൻ ലക്ഷ്മി അതൊന്നും മനസ്സിലിട്ടില്ലല്ലോ അല്ലേ? ഇല്ല സുധിയേട്ടനോ. ഞാനത് അപ്പഴേ മറന്നു. ലക്ഷ്മി മറന്നു എന്ന് പറഞ്ഞത് സത്യം തന്നെയല്ലേ? അതേന്നെ. ഓ, അത് മതി. മൂകാംബികയിൽ ഭജന ഇരുന്നപ്പോൾ തന്നെ എനിക്കൊരു ദർശനം ഉണ്ടായി. ലക്ഷ്മി അല്ല എന്നോട് ക്ഷമിച്ചത്. ലക്ഷ്മിയോട് ക്ഷമ ചോദിക്കുന്ന പോലെയാ ഞാൻ അവിടെ ചെന്ന് ദേവിയോട് ചോദിച്ചത്. ലക്ഷ്മിയും സരസ്വതിയും പാർവതിയും എല്ലാം കൂടിയതാണല്ലോ മൂകാംബിക. നമ്മൾ ഒരുമിച്ച് ഇനി എവിടെയൊക്കെ പോകേണ്ടതല്ലേ? അതെന്തിനാ? അതൊക്കെയുണ്ട്. അവിടുത്തെ ഒരു ചടങ്ങ് എങ്ങനെയാന്ന് ചോദിച്ചാല് രാവിലെ എഴുന്നേറ്റ് 5 മണിക്ക് സൗപർണിയിൽ പോയി കുളിച്ച് അമ്പലത്തിൽ നടയിലോട്ട് വന്ന് കണ്ണു അടച്ച ഒറ്റ ഇരുപ്പാ. മനസ്സ് ദേവി, അമ്മയും നാരായണ, ദേവിയും നാരായണ, ഭദ്രയും നാരായണ, ലക്ഷ്മിയും നാരായണ എന്ന അക്ഷരലക്ഷങ്ങൾ ജപിക്കും. അങ്ങനെ ജപിച്ച് ജപിച്ച് അങ്ങ് പരബ്രഹ്മത്തിൽ ലയിക്കും. പക്ഷേ ഇടയ്ക്ക് മനസ്സൊന്ന് ചഞ്ചലപ്പെട്ട് കേട്ടോ. ചില സമയത്ത് സരസ്വതിയുടെയും പാർവതിയുടെയും ഭാവങ്ങൾ അങ്ങോട്ട് മാറിയിട്ട്
ലക്ഷ്മി ദേവി മാത്രം മുന്നിൽ വരും. പിന്നെ ആ ലക്ഷ്മിക്ക് രൂപം ഉണ്ടാകും. ആ രൂപം ഈ ലക്ഷ്മിയുടെ. അയ്യോ പറയാൻ മറന്നു, ഇതെന്റെ പാട്ട് സാറാ. വിഷ്ണു വിഷ്ണു വിഷ്ണു, ഇത് അങ്കിളിന്റെ മകനാ സുധിയേട്ടൻ. അറിയാം, ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. തനിക്ക് എങ്ങനെ അറിയാം? നമ്മൾ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. ഏയ്, ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാ ഞാനല്ല, വേറെ ആരെങ്കിലും. അല്ല അല്ല, അത് സാറ് തന്നെയാ, എന്റെ മുമ്പിലുണ്ട്. അല്ല അന്ന് ആ കാറില്. കാറില്? കാറില്? കാറില് എവിടെ വെച്ച? കാറിന്റെ അകത്ത് വെച്ച്. ഏത് കാറില്? സാർ അന്ന് മൂവാൻ പോയൊന്നില്ലായിരുന്നു. ശരി ശരിയാ, ഞാനേ എന്റെ ഫ്രണ്ടിന്റെ കാറിലാ മൂവാമ്പിയെ പോയത്. ഞാൻ ഉണ്ടായിരുന്നു, ഞാൻ സാറിനെ കണ്ടു. നിങ്ങളെ പാട്ടുപടി പാട്ടുപടി പടി കുട്ടിയെ പഠി. ഇല്ല പാട്ടില്ല, എന്റെ ത്രോട്ട് അത്ര ശരിയല്ല. അല്ല പാടി പാടി ശരിയായി. പാടുമ്പോ ശരിയാവും. സാറേ, സാറിന്റെ പ്രസാദം. അതെ വേണവിടെ, അത് നിങ്ങൾക്ക് കൊള്ളാം. കലാകാരന്മാർക്ക് ത്രോട്ടിന് നല്ല കടുവായ പിടിക്കുന്ന കിടുവയോ. താങ്ക് യു വെരി മച്ച്. യു ആർ വെൽക്കം. ഇതെന്റെ കടമയല്ലേ തമ്പുരാട്ടി. എന്തായാലും വിഷ്ണുവിനെ കണ്ട് പേടിച്ചത്? അത് പിന്നെ ഞങ്ങളൊരു വല്ലാത്ത സ്ഥലത്ത് വെച്ചൊന്ന് മീറ്റ് ചെയ്തു. വല്ലാത്ത സ്ഥലോ? അതെ, അങ്ങനെ പറയാൻ കൊള്ളാത്ത സ്ഥലങ്ങളും. പറയാൻ കൊള്ളാത്ത സ്ഥലോ? അതെ, അങ്ങനെ പറയാൻ കൊള്ളാത്ത സ്ഥലങ്ങളും പറയാൻ പാടില്ലാത്ത സംഗതികളൊക്കെ ഉണ്ട്. അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. തൽക്കാലം തമ്പുരാട്ടി അതറിയണ്ട, ഞാൻ പോയിട്ട് പിന്നെ വരാം.